തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ദേശീയ വക്താക്കളായി നിയമിക്കാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണവുമായി സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ. യൂത്ത് കോൺഗ്രസിലെ നിയമനം കഴിഞ്ഞ ദിവസമാണ് താൻ അറിഞ്ഞതെന്ന് ഷാഫി വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉടൻ തന്നെ നിയമനം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നിയമനം മരവിപ്പിച്ച് കേന്ദ്ര നേതൃത്വം അറിയിപ്പ് നൽകിയെന്നും ഷാഫി വിശദീകരിച്ചു. യൂത്ത് കോൺഗ്രസ് വക്താവ് നിയമനത്തിനെതിരെ ആദ്യം പ്രതികരിച്ചത് താനാണ്. നിയമനവുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാൽ ഇടപെട്ടിട്ടില്ല. ഒരു പ്രത്യേക സെല്ലാണ് നിയമനം നടത്തിയത്. സംഘടനാപരമായി നല്ല പ്രവർത്തനം നടത്തുന്ന നിരവധി യുവാക്കൾക്ക് അവസരം ലഭിക്കേണ്ടതുണ്ട്. ലിസ്റ്റിലെ ആശങ്കകളെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റി മനസ്സിലാക്കിയെന്നും അത് റദ്ദു ചെയ്യുകയും ചെയ്തു. പട്ടികയിൽപ്പെട്ട ആളുകളെക്കുറിച്ച് വ്യക്തിപരമായി താൻ പരാമർശത്തിനില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. എന്തു തന്നെയായാലും ആ ലിസ്റ്റ് മരവിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് അത്തരമൊരു പ്രഖ്യാപനം ശ്രദ്ധയിൽപ്പെടുന്നത്. ആ പ്രഖ്യാപനം ശ്രദ്ധയിൽപ്പെട്ടതിനെതിരെ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ആദ്യമായി ദേശീയ കമ്മിറ്റിയെ ബന്ധപ്പെടുന്നതും ഇത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ലെന്നും ആ നിയമനങ്ങൾ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് ഞാനാണ്. ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാനാണ്. ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഞാനാണ്. നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് പരാതി അയച്ചത് ഞാനാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ ആകെ ഇതിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ മുഴുവൻ അതേ സ്പിരിറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മിനിറ്റുകൾക്കകം തന്നെ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ലിസ്റ്റ് സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ വികാരത്തെ മാനിച്ച് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട ആളാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്നുള്ളത് ഞാൻ. അപ്പോൾ അതിനെതിരെ മറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ പറയുന്നു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളിൽ വസ്തുതയില്ല. ദേശീയ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയോട് കേരള യൂത്ത് കോൺഗ്രസിൻ്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഞങ്ങളുടെ വികാരം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ആ ഒട്ടും സമയം കളയാതെ തന്നെ അതിൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ആ ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നതായിട്ടുള്ള രേഖാമൂലമുള്ള മറുപടി ഞങ്ങൾക്ക് നൽകാൻ ഇനിഷ്യേറ്റ് എടുത്തത് ബഹുമാനപ്പെട്ട ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബി വി ശ്രീനിവാസാണ്. സോ വി ആർ താങ്ക്ഫുൾ ടു ഹിം ഫോർ കൺസിഡറിങ് അവർ തോട്ട്സ് ഓൺ ദിസ്. ഞങ്ങളെ വികാരങ്ങൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് തന്നെ അദ്ദേഹം അതിനകത്ത് നടപടിയുണ്ടായി. പിന്നെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടുന്ന് കമ്മ്യൂണിക്കേഷൻ സെല്ല്, മീഡിയ കമ്മ്യൂണിക്കേഷൻ സെല്ല് അവിടുന്ന് കൊടുത്തൊരു വിശദീകരണം, ഇത് പെട്ടെന്നുണ്ടായൊരു തീരുമാനമല്ലെന്നും കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. യങ് ഇന്ത്യക്കെ ബോൽ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ രാജ്യത്തിന് ഈ ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി നീക്കുന്ന ഗവൺമെൻറ്റിനെതിരായി സംസാരിക്കാൻ രാജ്യവ്യാപകമായി യുവനിരയെ വാർത്തെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു ഒരു മത്സരാധിഷ്ഠിതം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അത്തരത്തിലൊരു പ്രോസസ്സ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഓൺലൈനായിട്ടായിരുന്നു ഇത്തരം അപേക്ഷ ക്ഷണിച്ചിരുന്നത്. ഗൂഗിൾ ഫോം വഴി അപേക്ഷകൾ ക്ഷണിച്ചു, വീഡിയോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു, അതിൽ നിന്ന് ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ പ്രോസസ്സ് ഓർഗനൈസേഷൻ സംഘടനാ ഘടകങ്ങളല്ല നടത്തിയത്. ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയോടൊരു ലിസ്റ്റ് അയച്ചു കൊടുക്കാൻ പറയുക, സ്റ്റേറ്റ് പ്രസിഡന്റിനോടൊരു ലിസ്റ്റ് അയച്ചു കൊടുക്കാൻ പറയുക, ഞങ്ങളോട് കുറച്ച് പേരുകൾ നിർദ്ദേശിക്കാൻ പറയുക, അങ്ങനെയല്ല. ഓൾ ഇന്ത്യ കമ്മിറ്റിയും നേരിട്ട് ആളുകളെ എടുക്കുക, ഞങ്ങളെ അറിയിക്കുക, അങ്ങനെയും ആയിരുന്നില്ല. ഇതിനൊരു സെല്ല് അവർ രൂപീകരിച്ചിരുന്നു. ആ സെല്ലൊരു ഓൺലൈൻ ക്യാമ്പയിൻ നടത്തിയതിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് അപേക്ഷ കൊടുത്ത ആളുകളെയാണ് പിന്നീട് ലിസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വക്താക്കളായിട്ട് വരുമ്പോൾ സ്വാഭാവികമായതും അത് സ്റ്റേറ്റ് കമ്മിറ്റി അറിയണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചിന്തയുണ്ടായത്. ഞങ്ങൾ അറിയാതെയല്ലല്ലോ സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വക്താക്കളെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആ പ്രോസസ്സിനകത്ത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കോ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കോ ചുമതല വഹിക്കുന്ന ദേശീയ ജനറൽ സെക്രട്ടറിക്കോ ഒരു വിധത്തിലുള്ള പങ്കാളിത്തവും ഉണ്ടായിരുന്നില്ല. അതൊരു ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സായിരുന്നു. ആ ക്യാമ്പയിൻ്റെ ഭാഗമായി വന്ന ചെറുപ്പക്കാരിൽ നിന്ന് രാജ്യവ്യാപകമായി ആളുകളുടെ ലിസ്റ്റാണ് പുറത്തിറക്കിയത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അത് സംഘടനാപരമായി അത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് ആ കാര്യം കൃത്യമായി ദേശീയ കമ്മിറ്റിയോട് അറിയിച്ചത്. ഇതിനകത്ത് കോൺഗ്രസ് നേതൃത്വമോ യൂത്ത് കോൺഗ്രസ് നേതൃത്വമോ അറിഞ്ഞ് ഒരിടപെടലും നടത്തിയിട്ടില്ല. ആ സെല്ല് പർട്ടിക്കുലർലി ഈ പ്രോസസ്സിൻ്റെ ഭാഗമായി രാജ്യത്തെല്ലായിടത്തും ചെയ്ത പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷേ കേരളത്തിലെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അത് അംഗീകരിക്കാൻ പ്രയാസമാണ്. കാര്യം ഞങ്ങൾ അറിഞ്ഞ് നടന്നൊരു പ്രോസസ്സല്ല എന്നുള്ളതുകൊണ്ട് തന്നെ മറിച്ച് നടക്കുന്ന ഒരു പ്രചരണത്തിലും അടിസ്ഥാനമില്ല. മാത്രമല്ല ഇന്നലെ തന്നെ ആ ലിസ്റ്റ് റദ്ദ് ചെയ്തതോടുകൂടി അത് ഇനിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുമെന്ന് കരുതുന്നുമില്ല. അല്ല, എന്തുകൊണ്ടാണ് അപ്പോൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ അല്ലാതെ ഇങ്ങനൊരു നിയമനം നടന്നത്? അല്ല, ഞാൻ പറയുന്നത് ആ നിയമനം നടന്നതിൻ്റെ പ്രോസസ്സിനകത്ത് ഞങ്ങൾക്കാർക്കും ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ മെറിറ്റിനെയും ഗൈഡ് ലൈനെ സംബന്ധിച്ചും പിന്നെ ഞാൻ കമൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ ലിസ്റ്റ് ഇപ്പോൾ നിലവിലുമില്ല. ഞങ്ങളുമായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ പ്രോപ്പറായിട്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ ഇതാണ് പേരുകൾ, ഫോണിൽ വിളിച്ച ആരെങ്കിലും ഇതാണ് പേരുകൾ, ഈ പേരുകൾ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നു എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്കാർക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സ് എങ്ങനെ നടന്നു, അതിലേക്ക് ആളുകൾ എങ്ങനെ തിരഞ്ഞെടുത്തു എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഞങ്ങൾക്കില്ല. അല്ല, ആ ലിസ്റ്റ് ഇല്ലല്ലോ. ഇപ്പം ആ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തു.
ആ ലിസ്റ്റ് നിലവിലില്ല, അത് അംഗീകരിക്കുന്നില്ല. അത് പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആ വികാരത്തെ പൂർണ്ണമായി ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉൾക്കൊണ്ടു, അദ്ദേഹം തന്നെ നേരിട്ട് ഇടപെടൽ നടത്തി. കേരളത്തിലെ സാഹചര്യങ്ങൾക്ക് അത് അനുയോജ്യമല്ല എന്നുള്ളത് അദ്ദേഹം അറിഞ്ഞെടുത്ത തീരുമാനം അപ്പം തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ആ ലിസ്റ്റ് റദ്ദ് ചെയ്തു. അതൊരു ഒരു ഒരു പിന്നെ ഇപ്പോൾ ഒരു ഒരു സ്പീച്ച് ക്യാമ്പയിനാണ് ഈ പറയുന്ന പിന്നെ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി കൊണ്ടുവരാൻ കഴിയാവുന്ന ആളുകളെ ഒരു ക്യാമ്പയിനായിരുന്നു അവർ ഉദ്ദേശിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ നിന്ന് വക്താക്കളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് കാര്യങ്ങൾ വരും എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമുക്കുണ്ടായിരുന്നില്ല. വക്താവിനെ തിരഞ്ഞെടുക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നമ്മുടെ കമ്മിറ്റിയിൽ തന്നെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയാവുന്ന ആളുകൾക്ക് ആ ചുമതലകൾ കൊടുക്കാവുന്നതേ ഉള്ളൂ. അതല്ല ഇനി പുറത്തുനിന്ന് വേണമെങ്കിൽ അതിനും എല്ലാ തലത്തിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കഴിവ് തെളിയിച്ച ആളുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് ഇനി ഐ വൈ സി അത്തരമൊരു പ്രോസസ്സ് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഫിറ്റായിട്ടുള്ള ആളുകളെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ എന്താ പറയുക പ്രപ്പോസ് ചെയ്യും. ഷാഫി, ഒറ്റ കാര്യം കൂടി, കോൺഗ്രസിനകത്തെ ഇപ്പോൾ മൂർച്ഛിച്ച് നിൽക്കുന്ന ഗ്രൂപ്പ് പോരുകളാണ് ഇതിൻ്റെ എല്ലാ ഈ പ്രശ്നത്തിൻ്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ എന്താണ് പ്രസിഡന്റ് പറയാനുള്ളത്? ഇല്ല, ഇതിനകത്ത് അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിലൊരു ഇൻവോൾവ്മെൻറ്റിൻ്റെ പ്രശ്നമല്ല അതിപ്പോൾ. കേരളത്തിൽ കോൺഗ്രസ്സിനാണല്ലോ ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും അങ്ങനെ ഒരു, ഞാൻ ആവർത്തിക്കുന്നു, തൽക്കാലത്തേക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുള്ളത്. ഇത് കാശ്മീർ മുതൽ പിന്നെ കന്യാകുമാരി വരെയുള്ള മുഴുവൻ സ്റ്റേറ്റുകൾക്കും ബാധകമായിട്ടുള്ളൊരു പ്രോസസ്സ്. അത് മുഴുവൻ കേരളത്തിലെ ഗ്രൂപ്പ് പൊളിറ്റിക്സുമായിട്ട് കണക്ട് ചെയ്താണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൃത്യമായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇക്കാര്യത്തിലില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെയോ പ്രസിഡന്റിൻ്റെയോ ഇൻവോൾവ്മെൻറ്റ് ഇക്കാര്യത്തിലില്ല. ആ സെല്ല് കഴിഞ്ഞ് ഒരു വർഷത്തിലധികമായി നടത്തിയിരുന്ന ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു ഷോർട്ട് ലിസ്റ്റാണ്. പക്ഷെ അതിനെ വക്താവായിട്ട് നിയമിക്കുമ്പോൾ ഞങ്ങൾക്ക് സംഘടനാപരമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ ദേശീയ കമ്മിറ്റി അറിയിച്ചതോടുകൂടി അവരത് പിന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവരത് റദ്ദ് ചെയ്യുകയും ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറിച്ചുള്ള പ്രചരണങ്ങളെ അതിനെ തള്ളിക്കളയുകയാണ്. കാരണം ഇത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ടാർഗറ്റിങ്ങിന് ഉപയോഗപ്പെടുത്താൻ ഇതിന് ഉപയോഗപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് നാഷണൽ കമ്മിറ്റി ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അത് കേരളത്തിലെ ഗ്രൂപ്പ് പൊളിറ്റിക്സുമായിട്ട് ഇപ്പോൾ ഒരു തരത്തിലും കണക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ കെ സി വേണുഗോപാൽ ഈ പറയുന്ന കുറേ ആൾക്കാരുടെ പിന്നെ വക്താക്കളെ തീരുമാനിക്കുന്ന പ്രോസസ്സിനകത്ത് കെ സി വേണുഗോപാൽ ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് അത് അനൗൺസ് ചെയ്യിപ്പിക്കുക, അതൊക്കെ ബാലിശമായിട്ടുള്ള പ്രചരണങ്ങളാണ്. അദ്ദേഹത്തിനൊന്നും ഇതിനകത്ത് ഒരു പങ്കുമില്ല കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാം. അത് ഐ വൈ സി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സെല്ല് അവരുടെ ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഒരാക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു നേതാവ് ആരുടെയെങ്കിലും പേരെഴുതി കൊടുത്ത് വന്നതല്ല ഇത്. അല്ല, നേതാക്കന്മാരുടെ മകനായതുകൊണ്ട് മാത്രം ആരുടെ അയോഗ്യത കൽപ്പിക്കണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. നേതാക്കന്മാരുടെ മകനായതുകൊണ്ട് മാത്രം ഒരു യോഗ്യതയാവണമെന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ജോലിയെടുക്കുന്ന യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടി സമയം കണ്ടെത്തുന്ന, കേരളത്തിൽ ഓടി നടക്കുന്ന ഇഷ്ടംപോലെ നേതാക്കന്മാരുടെ മക്കളുണ്ട്. നന്നായിട്ട് യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടി അധ്വാനിക്കുന്ന നേതാക്കന്മാരുടെ നല്ല ജോലിയെടുക്കുന്ന മക്കളുണ്ട്. അവർക്കൊക്കെ ആ ആ സംഘടനാപരമായ വഴികളിൽ അവർ സംഘടനക്കാത്തേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ നേരെ മറിച്ച് വരുന്നതിനെ യൂത്ത് കോൺഗ്രസ്സിന് അംഗീകരിക്കാൻ കഴിയില്ല. ഓർഗനൈസേഷണൽ പോസ്റ്റുകളിലേക്ക് അത്തരം ആളുകളെ ഇപ്പം അങ്ങനെ ഇപ്പം പഴയ പോലെ ചെയ്യുന്നില്ല. ഒന്നല്ലെങ്കിൽ സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ കൃത്യമായി തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. അതല്ലാത്ത ഈ സെൽ ആക്ടിവിറ്റീസും മറ്റിലേക്കൊക്കെയാണ് ഇത്തരത്തിൽ ആളുകളെ എടുക്കുന്നത്. അപ്പോൾ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ യൂത്ത് കോൺഗ്രസ് ഓൾ ഇന്ത്യ കമ്മിറ്റിനകത്ത് ഒരു തീരുമാനം എടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഏത് സെൽ ആക്ടിവിറ്റിയിലേക്ക് എടുക്കുകയാണെങ്കിലും സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടല്ലാതെ പിന്നെ ഈ കാര്യങ്ങൾ പിന്നെ എന്താ പറയുക തീരുമാനങ്ങൾ എടുക്കരുത് എന്നുള്ള തരത്തിലുള്ള ഇത്. ഇപ്പം 4, 5, 6 ഞങ്ങളുടെ ദേശീയ എക്സിക്യൂട്ടീവ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ദേശീയ എക്സിക്യൂട്ടീവിനകത്തും സ്റ്റേറ്റ് പ്രസിഡന്റുമാർ പൊതുവെ, ഞാൻ കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ എക്സിക്യൂട്ടീവും പൊതുവെ ഇക്കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു പിന്നെ കമ്മ്യൂണിക്കേറ്റീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ആവശ്യപ്പെടുമെന്നാണ്. അതിനനുസരിച്ച് തീരുമാനങ്ങൾ ഉണ്ടാവുമെന്നാണ് ഓൾ ഇന്ത്യ പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത്. ആ ലിസ്റ്റ് പിന്നെ ഇറ്റ് ഈസ് ഫ്രീസ്ഡ്, അത് റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ ആ ലിസ്റ്റിലുള്ള ആളുകളെ ഇനി വ്യക്തിപരമായിട്ടെടുത്ത് കമൻ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ലിസ്റ്റ് ഇപ്പോൾ നിലവിലില്ല. ആ നിലവിലില്ലാതിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ ഉൾപ്പെടെയുള്ള കേരള ഘടകത്തിൻ്റെ പ്രതിഷേധം തന്നെയാണ്. അതിന് സീരിയസ് ആയിട്ട് എടുത്ത ഓൾ ഇന്ത്യ കമ്മിറ്റിക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. Get ready to make way for the brides of India with Malabar Gold and Diamonds.